കോവിഡ് പ്രതിസന്ധി കാരണം മാറ്റിവെച്ച എക്സാമുകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് എക്സാം ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ ഒന്നിന് പുനരാരംഭിക്കും അപ്പോൾ അതിൽ നമുക്കറിയാം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് മാറ്റിവെച്ച പരീക്ഷകളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് മുൻപ് പ്രഖ്യാപിച്ച ഏഴ് പരീക്ഷകളും മാറ്റമില്ലാതെ ജൂലൈയിൽ തന്നെ നടത്താം അതായത് ജൂലൈയിലെ ഉണ്ടായിരുന്ന ഏഴ് പരീക്ഷകൾ അതുപോലെ തന്നെ നടത്തും ഇതുൾപ്പെടെ ജൂലൈ മൊത്തം മുപ്പത് പരീക്ഷകളുടെ തീയതിയാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിനാണ് പി എസ് സി ഏറ്റവും അവസാനം പരീക്ഷ നടത്തിയത് അതിനുശേഷം മെയ് ഇരുപത് വരെ നടത്താനിരുന്ന ഇരുപത്തിയൊന്ന് പരീക്ഷകളാണ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് മാറ്റിവെച്ചത് അമ്പത് കാറ്റഗറി തസ്തികകളുള്ള പരീക്ഷകളാണിവ പുതുക്കിയ പരീക്ഷ കലണ്ടർ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി എസ് സി ഡിക്ലെയർ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പി എസ് സിയുടെ സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ജൂലൈയിലെ മെയിനായിട്ടുള്ള പരീക്ഷകൾ അപ്പോൾ പരീക്ഷ എഴുതുന്നത് എഴുതുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയവർക്കാണ് അഡ്മിഷൻ ടിക്കറ്റ് അനുവദിക്കുന്നത് ഇത് ജൂൺ പതിനാറാം തീയതി മുതൽ ഓരോ തസ്തിയ അനുസരിച്ച് അപേക്ഷകരുടെ പ്രൊഫൈലിൽ ലഭ്യമാകും അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമുകൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ നിങ്ങൾക്ക് പതിനാറാം തീയതി കഴിയുമ്പോൾ നിങ്ങളുടെ ഹോൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റ് അഡ്മിഷൻ ലഭ്യമാകുന്നതാണ് അപ്പോൾ അത് ചെക്ക് ചെയ്യുക അതിൻ്റെ അച്ചടിപ്പ് ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികൾ പരീക്ഷകളിലെത്തണം ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള പുതുക്കിയ പരീക്ഷാ തീയതിയാണ് പി എസ് സി ഇപ്പം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനു പുറമെ വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകളും ജൂലൈയിലുണ്ട് ഡ്രൈവർക്ക് ലക്ഷത്തോളം അപേക്ഷകരാണ് ഉള്ളത് പത്താംതല പ്രാഥമിക പരീക്ഷ മുൻപ് എഴുതാത്തവർക്കായി ജൂലൈ മൂന്നിന് അവസാന ഘട്ടം നടത്തുന്നുണ്ട് ഈ പരീക്ഷ എഴുതാൻ അർഹതയുള്ളവരുടെ എണ്ണം കുറവാണെന്നാണ് പി എസ് സി പറയുന്നത് ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മെയിൽ നിശ്ചയിച്ച മാറ്റിവെച്ച ബിരുദതല പരീക്ഷ പുതിയ തീയതി ഇതുവരെ ആയിട്ടില്ല ഏഴ് ലക്ഷത്തിലേറെ പേര് ഉള്ള ഈ പരീക്ഷയായതിനാൽ അതിന് കുറേ കൂടി സാവകാശം വേണമെന്നാണ് ബന്ധപ്പെട്ട് അറിയിച്ചത് ഓക്കേ അപ്പോൾ അഭിമുഖം അതുപോലെ തന്നെ കുറേ പരീക്ഷകളുടെ വെച്ചിട്ടുള്ള അഭിമുഖങ്ങൾ ജൂലൈയിൽ പുനരാരംഭിക്കാനും പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് മാറ്റിവെച്ചത് അപേക്ഷ കുറഞ്ഞതുമായിട്ടുള്ള അഭിമുഖങ്ങളായിരിക്കും ആദ്യം നടത്തുന്നത് കെ എസിൻ്റെ അഭിമുഖം ഓണ അവധി കഴിഞ്ഞ് നടത്താനാണ് ധാരണയായിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൊഴിൽ വാർത്ത വന്നൊരു ന്യൂസ് കൂടിയാണ് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതായത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം അത് പലരും ചോദിച്ചിരുന്നു ഈ ഒരു ന്യൂസുകളൊക്കെ കണ്ടിട്ടായിരിക്കണം അതായത് ഓഗസ്റ്റിൽ നടക്കാൻ സാധ്യത ജൂലൈയിൽ നടക്കാൻ വളരെ സാധ്യത കുറവാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് ഓഗസ്റ്റിൽ നടക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ കേസിൽ ഒരു പക്ഷേ തീരുമാനമാവാൻ ഒരു വീണ്ടും വൈകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് കാരണം ഈ ഒരു സമയങ്ങളിൽ അതിനൊരു തീരുമാനം വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ എന്നാൽ കാര്യങ്ങൾ നീണ്ടു പോകുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം അപ്ലൈ ചെയ്തവർക്ക് ഇതുവരെ കൺഫർമേഷൻ്റെ ഒരു കാര്യം വന്നിട്ടില്ല പലരും ചോദിച്ചിരുന്നു അത് കൺഫർമേഷൻ വന്നിട്ടുണ്ടോ കൺഫർമേഷൻ്റെ മെസ്സേജ് വന്നോ ഇതുവരെ കൺഫർമേഷൻ്റെ മെസ്സേജ് വന്നിട്ടില്ല കാരണം അതിന് കാരണം ഇതാണ് ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെ നടത്തണമോ എന്നുള്ളൊരു കാര്യത്തിന് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒപ്പം നടത്തണമെങ്കിൽ അതിനു വേണ്ട അറേഞ്ച്മെൻ്റ് ചെയ്യേണ്ടി വരും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എന്നുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഒരുപക്ഷെ മാറ്റേണ്ടതായിട്ട് വരും കാരണം ഓൾറെഡി ഡിഗ്രി ലെവലിന് നല്ല രീതിയിൽ ആളുകളുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമും എഴുതും അത് അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ധാരാളം പേരുള്ളതുകൊണ്ട് അത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്നത് നേരത്തെ ആക്കണം അതുപോലെ തന്നെ എക്സാം ഒരു പക്ഷേ മൂന്ന് സ്റ്റേജോ രണ്ടോ സ്റ്റേജോ ആയിട്ട് മാറ്റേണ്ടതായിട്ട് വരും നിലവിലെ സാഹചര്യത്തിൽ ഈയൊരു സമയത്താണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് രണ്ട് മാസമെങ്കിലും അങ്ങനെയാണെങ്കിൽ ഒരു നേരത്തെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് എന്നാൽ ഇതുവരെ ഒരു അതിനെക്കുറിച്ച് യാതൊരുവിധ തീരുമാനവും വന്നിട്ടില്ല അതുകൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒപ്പം തന്നെ നടക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദിച്ചതിനായിട്ട് മാറി അതായത് ഓഗസ്റ്റിലായിരിക്കണം ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ഓഗസ്റ്റിൽ നടക്കാനാണ് എല്ലാ തരത്തിലും സാധ്യത കാരണം വീണ്ടും ഒത്തിരി നീണ്ടുപോകാൻ സാധ്യല്ല കാരണം പലതിൻ്റെയും ലിസ്റ്റുകൾ നേരത്തെ തീർന്നു പോകുന്നതുകൊണ്ട് എക്സാം എന്തായാലും പ്രിലിമിനറി എക്സാം വരും കാരണം പ്രിലിമിനറി കഴിഞ്ഞിട്ട് വേണം മെയിൻ എക്സാം നടത്താനായിട്ട് അപ്പം അത്രയും കാര്യങ്ങൾ നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഓഗസ്റ്റിൽ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം പ്രതീക്ഷിക്കാം ഇതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഇത്രയും പേരുള്ളതുകൊണ്ട് അത്രയും സ്കൂളുകൾ അവൈലബിൾ ആവണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് സ്കൂളുകളുടെ ലഭ്യത എന്നുള്ളത് ഒരു പ്രശ്നമാണ് മാത്രമല്ല പല അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും പരീക്ഷ ഡ്യൂട്ടിക്ക് നിയോഗിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പം നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം അധ്യാപകക്ഷാമം രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയമാണ് വലിയ വലിയ എക്സാമുകൾ നടത്താൻ അത്രത്തോളം അധ്യാപകരെ നിയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പല സ്കൂളുകളിലും അധ്യാപകരും ഇല്ലാത്ത അവസ്ഥകളുണ്ട് അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം വലിയൊരു പരീക്ഷയ്ക്ക് ഡേറ്റ് നിശ്ചയിക്കാൻ അതുകൊണ്ടാണ് അവർ ജൂലൈയിൽ ഡിഗ്രി ലെവൽ പരീക്ഷ മാറ്റി വെച്ച് നമുക്കറിയാം നേരത്തെ ആണെങ്കിൽ മെയ്യിൽ നടക്കേണ്ടി ഒരു എക്സാം ആണ് ഏകദേശം ഉറപ്പിച്ച ഒരു എക്സാം ആണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയൊരു എക്സാം നടത്തുമ്പോൾ കൃത്യമായ സമയകാലം പാലിച്ച് കുറേ പേരെ ഇരുത്തി നടത്തേണ്ട ഒരു എക്സാം ആയതുകൊണ്ടാണ് ഇപ്പോഴൊരു ഡേറ്റ് പ്രഖ്യാപിക്കാത്തത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഓഗസ്റ്റിലുണ്ടാവും എന്ന് പലരും ചോദിക്കുന്നു സെപ്റ്റംബറിലാണ് ഓഗസ്റ്റിലാണോ എന്തായാലും ഒരു കാര്യവും നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഓഗസ്റ്റിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരുവിധ അറിയിപ്പും കിട്ടുന്നില്ല ഒരു കൺഫർമേഷൻ മെസ്സേജ് പോലും ആവുന്നില്ല അപ്പോൾ ഒരു പക്ഷേ ഒരു പക്ഷേ എന്നാണ് പറയുന്നുള്ളൂ കാരണം ഇത്രയും ഡിലേ ആയതുകൊണ്ട് ഇനി മറ്റ് എക്സാമുകൾ കമ്പനി ബോർഡ് അതുപോലെയുള്ള എക്സാമുകളുടെ ലിസ്റ്റുകളും തീരാറായിട്ടുണ്ട് ഒരുപക്ഷെ പി എസ് സിക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള കാര്യം അടുത്ത നോട്ടിഫിക്കേഷൻസും കൂടെ വന്നിട്ട് അതിൻ്റെ കൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനെ നടത്താനായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ വീണ്ടും സമയം കിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ അതിൻ്റെ പ്രിലിമിനറി ഒരു ഒക്ടോബറിലോട്ടൊക്കെ മാറിപ്പോകാന് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടോ മെയിൻ എക്സാമിന് ഒട്ടും ഗ്യാപ്പ് കിട്ടാനായിട്ട് സാധ്യല്ല കാരണം അടുത്ത വർഷം ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ലിസ്റ്റ് കാലാവധി തീരും അതുകൊണ്ട് തന്നെ പുതിയ ലിസ്റ്റ് വരേണ്ടതുണ്ട് അങ്ങനെ ഒക്ടോബറിലൊക്കെയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും ഗ്യാപ്പ് ഇട്ടില്ല മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ സിലബസും മെയിൻ എക്സാമും പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് അപ്പോൾ ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം അപ്പോൾ ജൂലൈയിലും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ഇല്ല അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമും ജൂലൈയിലില്ല ഇനി നമുക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ നടക്കുമോ ഇനി ഓഗസ്റ്റിൽ നടന്നാൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കൂടെ നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളെ കൃത്യമായിട്ട് ടു ഡേറ്റ് ആയിട്ട് ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് ന്യൂസ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഓക്കെ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്